ഡോക്ടറെ, ഒന്ന് ഇങ്ങോട്ട് നോക്കി. ആ എന്താ, എന്താ അസുഖം? മൂപ്പരിപ്പോ ഒന്നും മിണ്ടണില്ല, ഒരു പണിക്കും പോണില്ല. എന്താ ചെയ്യ ഡോക്ടറെ? ആരാ രോഗി? രോഗി എന്റെ പിയാപ്പിളയാണ്, ഗഫൂർ ഖാൻ. നിങ്ങൾക്ക് അറിയില്ലേ ഗഫൂർ ഖാനെ? ആ എനിക്കറിയില്ല, നിങ്ങൾ രോഗിയെ വിളിക്കോ. ഗഫൂർ ഖാ, ഗഫൂർ ഖാ. ഗഫൂർ എന്നാണല്ലേ പേര്. കണ്ടില്ലേ, ഒന്നും മിണ്ടൂല. ഇതിപ്പോ എന്താ എന്റെ ഡോക്ടറെ ചെയ്യാ? മൂപ്പര് പണിക്ക് പോയില്ലെങ്കിലും വേണ്ടില്ലേനെ, എന്തെങ്കിലും മിണ്ടി കിട്ടിയാ മതിയേന്. ആ ഇതിപ്പോ എപ്പോഴാ തുടങ്ങിയത്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20-ആം തീയതിയാ തുടങ്ങിയേ. 20-ഉം 21-ഉം പൊതുപണിമുടക്കായിരുന്നില്ലേ? അത് തന്നെ ഡോക്ടറെ, മൂപ്പര് ഒരു സ്വഭാവം വെച്ച് ഒരു സെക്കൻഡ് പോലും വീട്ടിൽ അടങ്ങിയിരിക്കൂല, എപ്പോഴും സർക്കിട്ടാണ്. ആ ശരി, എന്നിട്ട് ഈ 2 ദിവസം എങ്ങനെ കഴിച്ചുകൂട്ടി? ഈ 2 ദിവസവും എവിടെയും പോവാണ്ട് പോരെ തന്നെ കുത്തിരിക്കേനി. ആദ്യത്തെ ദിവസം മൂപ്പര് ഉച്ച വരെ TV കാണുന്നത് കണ്ടീനി, പിന്നെ ഒരേ ഇരിപ്പാ. ഈ 2 ദിവസം പുള്ളിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെട്ടിരുന്നു? 2-ാമത്തെ ദിവസം കുറച്ചു നേരം TV ഉണ്ട്, പിന്നെ മൂപ്പര് അങ്ങ് ചൂടായി TV ആയിട്ട് തല്ലി പൊളിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ വല്ല റിയാലിറ്റി ഷോ കണ്ടിട്ട് ദേഷ്യം പിടിച്ചാണോ എന്ന്. അന്നേരം മൂപ്പര് പറയാണേ, പൊരയിൽ ഇങ്ങനെ വെറുതെ കുത്തിരിഞ്ഞിട്ട് മനസ്സിന് വട്ടായി പോയിന്ന്. അതാണ് മൂപ്പര് അവസാനായിട്ട് പറഞ്ഞത്. ഓ അങ്ങനെയാണല്ലേ, ഇത് സിമ്പിൾ ആണ്, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാ, എന്റെ പുയ്യാപ്പിളിക്കല്ലേ വട്ട്. ഫുൾ ടൈം വളരെ ആക്റ്റീവ് ആയിട്ട് ഓടി നടന്ന ഒരാള് പെട്ടെന്ന് 2 ദിവസം പണിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇതൊരു പ്രത്യേക തരം സൂക്കേടാണ്. നിങ്ങൾ ഇങ്ങനെ വെറുതെ വളവള വളവള എന്ന് പറഞ്ഞിരിക്കാണ്ട് എന്തെങ്കിലും ഒരു മരുന്ന് എഴുതി തരീന്. ഇത് മരുന്നുകൊണ്ടൊന്നും മാറുന്നല്ല. അപ്പൊ ഇതിന് മരുന്നില്ലേ? അല്ലോ, എന്റെ ഗഫൂർ ഖാക്ക് വട്ടായി പോയി, വട്ടായി പോയി, ഗഫൂർ ഖാ വട്ടായി പോയി. അല്ലോ, നിങ്ങൾ ഇങ്ങനെ സിനിമാ പാട്ട് പാടാതെ, ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ സിമ്പിൾ ആണ്. 2 ദിവസം ജയിലിലിട്ട പോലെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മാനസികമായിട്ട് തളർന്നു പോയതാ. 3 മാസം കേരളത്തിൽ ഹർത്താൽ ഒന്നും ഇല്ലാണ്ടായ മാറുന്ന രോഗമുള്ളൂ ഇത്. 3 മാസം ഹർത്താൽ ഒന്നും ഇല്ലാത്ത കേരളം, അപ്പൊ എന്റെ ഗഫൂർ ഖാന്റെ ഭ്രാന്ത് ഒരിക്കലും മാറൂലല്ലേ.